നിസാർ അഹമ്മദിന് ചരിത്ര നഗരത്തിന്റെ ആദരം. ഹൈസ്കൂൾ വിഭാഗത്തിൽ സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ വെഞ്ഞാറമൂട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജീവശാസ്ത്ര അധ്യാപകൻ എം നിസാർ അഹമ്മദിനെയാണ് ആറ്റിങ്ങൽ നഗരം ആദരിച്ചത്. അദ്ദേഹം ഏറെ നാൾ പഠിപ്പിച്ചിരുന്ന ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു വേദി. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചു നടത്തിയ ലളിതമായ ചടങ്ങിൽ ആറ്റിങ്ങൽ MLA അഡ്വക്കേറ്റ് ബി സത്യൻ അദ്ദേഹത്തെ പൊന്നാടാനയിച്ച് ആദരിച്ചു. ഫിസ കളക്ഷൻസിന്റെ ഉപഹാരവും MLA കൈമാറി. എല്ലാവർക്കും അധ്യാപക ദിനാശംസകൾ. ഈ മഹനീയ കലാലയത്തിൻ്റെ മുന്നിൽ ആണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ഈ വർഷത്തെ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവായിട്ടുള്ള പ്രിയമുള്ള അധ്യാപകൻ നിസാർ അഹമ്മദ്, അദ്ദേഹത്തിനെ ഞങ്ങൾ ഇന്നിവിടെ ഞാനും പ്രിയപ്പെട്ട നമ്മുടെ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പള്, അതുപോലെ തന്നെ നമ്മുടെ അവനവഞ്ചേരി സ്കൂളിലെ പ്രിയ അധ്യാപകൻ സാബു സാറ്, നമ്മുടെ തന്നെ സ്കൂളിലെ മനോജ് സാറ് ഉൾപ്പെടെയുള്ളവർ, പ്രിയപ്പെട്ട നമ്മുടെ മാധ്യമ സുഹൃത്ത് ഷിജു ആണ് പുലർച്ചെ തന്നെ വിളിച്ചിട്ട് ഈ സന്ദേശം എനിക്ക് നൽകുന്നത്. വളരെ സന്തോഷം എനിക്ക് തോന്നി. ഉടൻ ഞാൻ നോക്കുമ്പോൾ എനിക്ക് അധ്യാപക പ്രിയപ്പെട്ട അധ്യാപകനെ അറിയാം. അദ്ദേഹം ഈ സ്കൂളിൽ നീണ്ട കാലയളവ് അധ്യാപകനായിരുന്നു. ബയോളജി വിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നു. അതിനുശേഷമാണ് ഇതുപോലെ തന്നെ ഒരു മകനീയ കലാലയത്തിലേക്ക്, വെഞ്ഞാറമൂട് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മാറുന്നത്. എന്തായാലും ആറ്റിങ്ങലിൻ്റെ സ്വന്തമാണ് നിസാർ അഹമ്മദ് സാറ് എന്നതുകൊണ്ട് ആറ്റിങ്ങൽ ജനാവലിക്ക് വേണ്ടി, ആറ്റിങ്ങലിലെ ബഹുജനങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ അദ്ദേഹത്തെ ആദരിക്കുന്നു. കണിയാപുരം സ്വദേശിയായ നിസാർ അഹമ്മദിൻ്റെ അധ്യാപക ലോകം ഏറെ വിശാലമാണ്. ക്ലാസ് മുറികളിൽ മാത്രമായി അത് ഒതുങ്ങുന്നതല്ല. അധ്യാപക പരിശീലകൻ, പാഠപുസ്തകങ്ങളുടെയും പഠന സഹായികളുടെയും രചയിതാവ്, ബോധവൽക്കരണ ക്ലാസ്സുകളുടെ സംഘാടകൻ, അവതാരകൻ എന്നീ നിലകളിൽ അദ്ദേഹം ഏറെ ശ്രദ്ധേയനാണ്. വിക്ടേഴ്സ് ചാനലിലെ ശാസ്ത്രവും പരീക്ഷണവും എന്ന പരിപാടിയുടെ രചനയും നിസാറിൻ്റെതാണ്. എൻ്റെ പേര് നിസാർ അഹമ്മദ്. ഞാൻ ഈ സ്കൂളിൽ ആറ്റിങ്ങൽ ബോയ്സിൽ 6 വർഷത്തോളം ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന അധ്യാപകനാണ്. വീണ്ടും ഇവിടെ വെച്ച് തന്നെ ഒരു സ്വീകരണം കിട്ടുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇവിടുത്തെ അക്കാഡമിക് നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് എന്നാൽ കഴിയുന്ന കുറേ സേവനങ്ങൾ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ സ്കൂളിൽ ആദ്യമായിട്ട് നൈറ്റ് ക്ലാസ് ആരംഭിക്കുന്നത് എൻ്റെ നേതൃത്വത്തിലാണ്. അതിൽ അന്നുള്ള എല്ലാവരും വിജയിക്കാൻ, വിജയശതമാനം കൂട്ടാനായിട്ട് ഒരുപാട് സഹായിച്ച പ്രോഗ്രാമുകളാണ്. പിന്നെ ആറ്റിങ്ങലുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എൻ്റെ എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളും ഉള്ളത്. ആറ്റിങ്ങൽ DOയും ആറ്റിങ്ങലുമായി ബന്ധപ്പെട്ട് ഈ സ്കൂളിൽ ഏകദേശം 6 വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തു. അതിനുശേഷം കുറച്ചും കൂടി സൗകര്യമായ സ്കൂളിലേക്ക്, ഞാൻ ഇപ്പോൾ വെഞ്ഞാറോട് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ജോലി ചെയ്യുന്നത്, അവിടേക്കാണ് പോയിരിക്കുന്നത്. ഇപ്പോൾ അവിടെയാണ് അധ്യാപനം തുടരുന്നത്. അതുകൂടാതെ ക്ലാസ് സ്കൂൾ പഠനത്തിന് ഉപരിയായിട്ട് മറ്റ് പ്രവർത്തനങ്ങളിലും, അതായത് SERT നേതൃത്വം നൽകുന്ന പഠന പ്രവർത്തനങ്ങളിലും, NCERT ട്രെയിനിങ്ങുകളിലും, വിക്ടേഴ്സ് നടത്തുന്ന ചില ക്ലാസ്സുകളുടെ സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടും, പത്രങ്ങളിലും ആനുകാലികങ്ങളിലും മറ്റും എഴുതാറുണ്ട്. അങ്ങനെയുള്ള ധാരാളം മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ ആയാൽ തന്നെയും ഒരു അധ്യാപന നിലയിൽ തീർച്ചയായിട്ടും കുട്ടികളുടെ മനസ്സിലിടം പിടിക്കുക എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനം. അതാണ് ഏറ്റവും വലിയ അവാർഡ്. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഇനിയും കുറേ തിരുത്തലുകൾ എനിക്കിനി വരുത്തേണ്ടതുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ അതിലേക്കാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ആകാശവാണിയുടെ വിജയവാണി പരിപാടിയിലും ക്ലാസ്സുകൾ അവതരിപ്പിച്ചു വരുന്നു. അധ്യാപക ദിനത്തിൽ സംഘടിപ്പിച്ച ആദരിക്കൽ ചടങ്ങിൽ അധ്യാപകരായ രജിത് കുമാർ, അവനവഞ്ചേരി സാബു തുടങ്ങിയവർ പങ്കെടുത്തു. HP News, ആറ്റിങ്ങൽ.